നമസ്കാരം ഡിസ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി അനിൽ പ്രധാന വാർത്തകൾ ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് റാലി നടത്തി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വർണ്ണങ്ങൾ രണ്ടായിരത്തി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലെ സ്റ്റുഡന്റ് അസോസിയേഷൻ ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് റാലി സംഘടിപ്പിച്ചു കമ്മിറ്റികൾ നയിക്കട്ടെ എന്ന പ്രചോദനവുമായി സംഘടിപ്പിച്ച റാലി ഡിസംബർ ഒന്നിന് അങ്കമാലി താലൂക്ക് ആശുപത്രി സമീപത്ത് വെച്ച് നടത്തി ഡീപ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലെ സ്റ്റുഡൻറ് അസോസിയേഷൻ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുമായി റാലി സംഘടിപ്പിച്ചു കമ്മിറ്റികൾ നയിക്കട്ടെ എന്ന ആയിരുന്നു ഡിസ്ട്രിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളും അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും സ്കൌട്ട് ആൻഡ് ഗൈഡ് റെഡ് ക്രോസ് വിദ്യാർത്ഥികളുമായി റാലി നടന്നത് എയ്ഡ്സ് എന്ന മാറാരോഗത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നതായിരുന്നു റാലിയുടെ പ്രാഥമിക ലക്ഷ്യം രാവിലെ ഒൻപതരയ്ക്ക് അങ്കമാലി താലൂക്ക് ആശുപത്രിയുടെ സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി പതിനൊന്ന് മണിക്ക് അങ്കമാലി സി എസ് സി ഹാളിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങുകളോടുകൂടിയാണ് സമാപിച്ചത് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് വിൻസെൻറ്റ് സർവീസ് സൊസൈറ്റി വർണ്ണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു ഭിന്നശേഷിക്കാരായി കുട്ടികൾക്കായി നടത്തിയ പരിപാടിയിൽ വിവിധ കലാമത്സരങ്ങൾ കുട്ടികൾക്കായി ഒരുക്കി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് വിൻസെൻഷൻ സർവീസ് സൊസൈറ്റി വർണ്ണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടാലൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരം ശ്രീ സിനോജ് വർഗീസാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നടത്തിയ പരിപാടിയിൽ നൂറോളം കുട്ടികൾ പങ്കെടുത്തു വിൻസൻസ് സർവീസ് സൊസൈറ്റി സെൻട്രൽ ഫോർ റൂറൽ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ വർഗീസ് പെരിഞ്ചേരി സ്വാഗതം പ്രസംഗം നടത്തി ഫാദർ മാത്യു തടത്തിൽ വി സി അധ്യക്ഷത വഹിച്ചു ശ്രീമതി ഷൈനി മാർട്ടിൻ ശ്രീമതി പുഷ്പ സേവ്യർ എന്നിവർ പരിപാടിയെ അനുമോദിച്ചുകൊണ്ട് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് കുമാരി പൗളി സിജിയെയും സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഹാൻഡ്ബോൾ വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ കുമാരി പ്രജിതാ ചന്ദ്രനെയും ആദരിച്ചു വിൻസൻ സർവീസ് സൊസൈറ്റിയുടെ സോഷ്യൽ വർക്കർ ജോബ് ആന്റണിയുടെ ആശംസ പ്രസംഗത്തോടെ പരിപാടി അവസാനിച്ചു ബീറ്റ് ബസിന്റെ എട്ടാം സീരീസ് നടത്തി ഡിസ് മ്യൂസിക് ക്ലബ് ക്ലബ് സെക്രട്ടറി അസിറ്റന്റ് പ്രൊഫസർ ഡോക്ടർ ചിഞ്ചു സിയെ കൺവീനർ അസിസ്റ്റന്റ് ഡേവിസ് എന്നിവരായിരുന്നു പരിപാടിയുടെ പ്രധാന സംഘാടകർ ഡിസ് കോളേജിലെ മ്യൂസിക് ക്ലബ് വിദ്യാർത്ഥികളുടെ ലൈവ് മ്യൂസിക് കോൺസേർട്ടാണ് വൈകിട്ട് മൂന്നരയ്ക്ക് ശേഷം നടന്നത് കോളേജിലെ സംഗീത ആസ്വാദകരെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു ഈ പരിപാടി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗവും ചേർന്ന് എം രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കായി സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് വർക്ക്ഷോപ്പ് നടത്തി ഡിസ്റ്റും സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗവും ചേർന്ന് എസ് പി എസ് എസ് വർക്ക്ഷോപ്പ് നടത്തി എം എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു വർക്ക്ഷോപ്പ് നടത്തിയത് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം എച്ച് ഓടി ദീപക് ജോസഫായിരുന്നു ക്ലാസ് എടുത്തത് രാവിലെ ഒമ്പതരയ്ക്ക് ആരംഭിച്ച വർക്ക്ഷോപ്പ് വൈകുന്നേരം മണിയോടെയാണ് അവസാനിച്ചത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊജക്ട് റിസർച്ച് രൂപീകരണത്തിനും ഡാറ്റാ വിശലനത്തിനു വേണ്ടിയും ആവശ്യമായ എസ് പി എസ് എസ് സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു വർക്ക്ഷോപ്പിന്റെ പ്രധാന ലക്ഷ്യം സ്കൂൾ ഓഫ് പ്രൊഫഷണൽ ഡെവലപ്മെന്റും ബ്ലാക്ക് ഹോൾ ടെസ്റ്റ് മാസ്റ്റർ ക്ലബും ചേർന്ന് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിലും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ വളർത്തിയെടുക്കാനും വേണ്ടി പെപ്റ്റോക്സ് എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു സ്റ്റുഡന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഡിസ്ലെ ഒന്നാം വർഷ എം സി എ വിദ്യാര്ഥികൾ ഡിസംബർ നാലിന് വിദ്യാധിരാജ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഡിസ്ലെ ഒന്നാം വർഷ എം സി എ വിദ്യാർത്ഥികളായ സഞ്ജയ് കൃഷ്ണ വി എസ് ദേവദത്ത് എസ് നായർ സച്ചു സാജൽ ജോൺ സീജോ കരക്കുന്നൽ എന്നിവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ സേഫ്റ്റി എന്ന വിഷയത്തെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നൽകിയത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ലോക എയ്ഡ്സ് ദിനാചരണത്തോടനുബന്ധിച്ച് റാലി സംഘടിപ്പിച്ച സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് വർണ്ണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ടാലൻ ഫെസ്റ്റ് സംഘടിപ്പിച്ച് വിൻസെൻഷൻ സർവീസ് സൊസൈറ്റി ബീറ്റ് ബസിൻ്റെ എട്ടാം സീരീസ് നടത്തി ഡിസ് മ്യൂസിക് ക്ലബ് വാർത്തകൾ അവസാനിക്കുന്നു ഞാൻ അശ്വതി അനിൽ നന്ദി നമസ്കാരം